ോടൊത്തു ഞാൻ ചാരിക്കിടക്കവേ ചാരുതേക്ക് മുറുമുറുപ്പ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഞാനിപ്പോ നമ്മുടെ ഈ പരിപാടിയിലെ രണ്ടാമത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ വലിയ പ്രയാസമായിരുന്നു, പേടിയായിരുന്നു. ഇത്രയും ആളുകളെ മുന്നിൽ വെച്ച് എന്താണ് പറയാ, ഞാൻ അപ്പൊ ഇതിന് പോരണ്ടില്ലായിരുന്നു എന്ന് വരെയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു വണ്ടിയും വിലയാണ്, കാരണം അത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് വന്നു കഴിഞ്ഞാൽ അത് ആകെ സ്വീപ്പാവുന്നത് കരുതിയിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളെ മനസ്സിൽ വരുന്ന ആശയങ്ങള് അത് എന്താണെങ്കിലും നമ്മൾ പറയാം, അതവർ കേൾക്കുക എന്നുള്ളതാണ്. അത്രേ നമ്മൾ കരുതേണ്ടുള്ളൂ. ഒരു അക്ഷരഭാവി വർണ്ണമായി നമുക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ തീരെ പേടിയില്ല. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, കുറെ ആശയങ്ങള്, അതേപോലത്തെ വായനാശീലം, അതുപോലെ ആത്മകഥാ നോവലുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കുക. അപ്പൊ എന്താണ് വിഷയം, ആ വിഷയത്തിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കി പറയാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഞാൻ ഈ ഗ്രൂപ്പിൽ വരാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഭാരവാഹികളെ പ്രത്യേകിച്ച് റഫറെടുപ്പാറിനെ ഒക്കെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു താഴിടങ്ങഴി മണ്ണുണ്ട്, അത് നാരായണ കിളി കൂടു പോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്. നാലുകാലോലപ്പൂരയുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടാണ് ഞാൻ രണ്ടു വരി ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇത്രയും ആളുകളെ മുന്നിൽ നിന്ന് പാടുന്നത്. ഈ പ്രസംഗം എന്ന കല അത് അഭ്യസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ധാരാളം മുന്നിൽ നിന്ന് നിവർന്നു നിന്ന് മുട്ടി വളക്കാതെ സംസാരിക്കണമെങ്കിൽ അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. കുറെ പഠിക്കണം, പറയണം, പറഞ്ഞ് പറഞ്ഞ് പഠിക്കുന്ന ഒരു കലയാണ് പ്രസംഗ കല. അതിന് നമുക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ അൽഫാൻ അഷ്റഫ് സാഹിബ് ഒരുക്കി തന്നിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, പഠിച്ച് പഠിച്ച് നല്ല പ്രാസംഗികരായി എല്ലാവർക്കും ഉയരാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ ഒരു കവിത ചൊല്ലൽ പോവുകയാണ്. 1988 കാലത്ത് ഒക്കെ എഴുതിയിട്ടുള്ളൊരു കവിതയാണ്, ഞാൻ തന്നെ എഴുതിയിട്ടുള്ള കവിതയാണ്. ഇത് പറയുമ്പോൾ രണ്ട് കാര്യം കൂടി പറയാണ്. ഈ ഒന്ന്, ഈ കവിതയുടെ ആശയങ്ങൾ ചെറുതായിട്ട് പറയുന്നത്, ഞാന് ഇപ്പൊ പണ്ടുകാലങ്ങളില് നമ്മളെ തൊഴുത്തുകളൊക്കെ നിറയെ കന്നുകാലികളുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കഷ്ടമായ കന്നുകാലികള് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. അത് മേക്കാൻ ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തന്നെ അവരുടെ ശുശ്രൂഷക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടും. അപ്പോ ഞാന് ഒരു ദിവസം ഈ ചാണകം നീക്കാൻ വേണ്ടിയിട്ട് ആലയില് ഇങ്ങനെ ചാണകം നീക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അങ്ങനെ കരുതി, ഞാനിപ്പോ ഈ പശുവിന്റെ പശുക്കളെ ഇവരെ ചാണകം ഞാൻ അഭിമാനം കൊള്ളുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ആള് ഈ നാക്കാലികളുടെ ചാണകം നീക്കുകയാണല്ലോ എന്ന് കരുതിയപ്പോ ഇതിനെ കുറിച്ചൊരു കവിത എഴുതാം എന്ന് കരുതി. അതുപോലെ തന്നെ കോളേജില് പിന്നെ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനേകം കവിതകള് അവര് അവരഞ്ഞെട്ട് നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ കവിതകൾ എഴുതുന്ന സമയത്ത് കോളേജിലെ ആളുകൾ ഇപ്പൊ എന്ത് ഇനാഗുറേഷൻ ഉണ്ടെങ്കിലും എനിക്കൊരു അവസരം അവിടെ ഉണ്ടാവും. കാരണം ആ ഡിഗ്രി ലെവലിൽ ആൾക്കാരെ കാണുമ്പോൾ പറഞ്ഞ കൂട്ടുകാരുടെ കമ്പനികളൊക്കെ ആവുമ്പോഴേ എല്ലാ പരിപാടിക്കും ഉണ്ടാവും. അപ്പോ ഈ അവസരങ്ങളിൽ ഞാൻ ഈ കവിത ചൊല്ലുമ്പോ ഒക്കെ നാടൻ വാക്കുകളായിരിക്കും. ഈ നാടൻ വാക്കുകൾ കേൾക്കുമ്പോ അവര് എന്നെ കളിയാക്കാൻ തുടങ്ങും. കാരണം ഈ പച്ചിയിലുള്ള വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ കളിച്ചാൽ പൊട്ടാത്ത വാക്കുകള് അപ്പോ ഇല്ലാത്തോണ്ട് അപ്പോ ഇരിക്കാൻ കിട്ടൂല. കാരണം ഞാൻ മാറ്റിയിട്ട് അവിടെ
നമ്മള് സംസ്കൃതം കൂടിക്കാലത്തിലെ യഥാർത്ഥത്തിലുള്ള മലയാള വാക്കുകളൊക്കെ വെച്ചിട്ട് ഒരു 10-12 വരി കവിത ആക്കി മാറ്റി. എന്നതിനു ശേഷം അത് കോളേജിൽ അവതരിപ്പിക്കുകയും കോളേജിൽ അന്ന് മലയാളം പ്രൊഫസറായിട്ടുള്ള പിന്നെ ഒരു ലേഡി പ്രൊഫസറുണ്ട്, അതുപോലെ തന്നെ ജന്മായിട്ടുള്ള ഒരു പ്രൊഫസറുണ്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത്, ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പോലും മേലോട്ട് നോക്കിക്കൊണ്ട് ഈ കവിതയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു ധാരണയിലൂടെ അധ്യാപകർ നോക്കിക്കൊണ്ടിരിക്കലപൊക്കി വൃജ കവാടത്തിൽ നഗ്ന ചേവടികൾ ചവിട്ടി ഗോമയം നീക്കുവാൻ ഒരുങ്ങിതിൽ പായി ഗോപുത്രം കലർന്ന ഗോമയത്ത പാത്തിയെ അടിച്ചുപാക്കിയതും മൺപെട്ടിയാൽ തഴുതിട്ട ചങ്ങലക്കുള്ളിൽ നിന്നും ഗോകൃഷകം തൊട്ടിള ശിശു അസിനവുമായി പരിതപിക്കയോ അതോ അപലപിക്കയോ ഈ മാതിരി വിഹസനത്തിലെന്തൊക്കെയോ വിരസത തള്ളുവാൻ ഒരുറ്റു കൊറ്റ് പുൽത്തട്ടിലൊതുക്കി ഞാൻ മൗനം കണക്കെ അഹസ്പതിനൻ പിടികൾ തലപൊക്കി വൃജ കവാടത്തിൽ നഗ്ന ചേവടികൾ ചവിട്ടി ഗോമയം നീക്കുവാനൊരു ഇതിൽ പായി ഗോപൂത്രം കലർന്ന ഗോമയപ്പാത്തിയെ അടിച്ചു എടുപ്പാക്കിയതൻ മൺപറ്റിയാൽ തഴുതിട്ട ചങ്ങലക്കുള്ളിൽ നിന്നും ഗോകൃഷകം തൊട്ടിള ശിശു അസിനവുമായി അപലപിക്കയോ അതോ പരിഹസിക്കയോ ഈ മാതിരി വിഹസനത്തിലെന്തൊക്കെയോ വിരസത തള്ളുവാൻ ഒരിറ്റു കൊറ്റ് പുൽത്തട്ടിലൊതുക്കി ഞാൻ മൗനം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിൽ എല്ലാവരിലും നല്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് സ്വയവും തോന്നുന്നു. അതുപോലെ നിങ്ങളുടെ ഓരോ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.